പുതുതായിട്ട് പഠനം കേൾക്കുന്നവർ കേൾക്കാൻ ആൾക്കാരെക്കിടെയായാൽ അവരിലും അത് വിശ്വാസമായിട്ട് തീരണം. നമ്മുടെ വിശ്വാസികൾ സ്വഭാവമക്കൾ ആത്മീയ ജീവിതത്തിൽ ശക്തിപ്പെടണം. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഭൗതികജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ആത്മീയത അല്ലെങ്കിൽ അവൻ്റെ ആത്മീയ സ്വഭാവം എന്നുള്ളത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കേണ്ടതായിട്ടുണ്ട്. അത് വചനം സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ആത്മാവിലുള്ള ആരാധന അനുഗ്രഹം ദൈവ അനുഗ്രഹം എന്നുള്ള ഒരു ചിന്താ വിഷയം കൂടിയാണ് നമ്മുടെ ഈ വർഷം ഉള്ളത്. അതെല്ലാം മനസ്സിൽ വെച്ച് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഈ പന്തലിൻ്റെ നിർമ്മാണം ആരംഭിക്കാം. മണി ഏറ്റവും ജയിലെ ജനോത്പത്യമായി പ്രാർത്ഥിക്കാം. സഹായിക്കുന്ന എല്ലാവരും ഓർക്കാം. ആപത്ത് കാലങ്ങളും മറ്റുള്ള ലളിതമായ പ്രയാസങ്ങൾ പ്രശ്നങ്ങളെല്ലാം മാറി ഏറ്റവും നല്ല രീതിയിൽ പന്തിര വരുവാൻ, അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു അനുഗ്രഹം വചന ശിശുക്കളുടെ ഘോഷണത്തിലൂടെ ലഭിക്കാൻ നമുക്കിടയായിത്തീരണം. അത് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ആരംഭിക്കാം. ദൈവമായി തന്നെ ഒരിക്കലും സഹായിക്കും. ദൈവത്തെ പ്രത്യേകിച്ച് പ്രഭാവത്തിൽ വളരെ താല്പര്യപൂർവ്വം കടന്നു വന്ന അത്രയും ബഹുമാനായ അച്ഛന്മാരെ, ഡയസിനെ ഉപേക്ഷിച്ച് അദ്ദേഹം മറ്റേ ഇതിൻ്റെ വീരാളനായ സമിതിയുടെ നിർവഹിക്കുന്ന പ്രിയപ്പെട്ടവർ, സ്വഭാവത്തെ പ്രത്യേകിച്ച് ഇടപാകാം. എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിലൊക്കെ അത് സാധിച്ചു പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കും. തൊണ്ണൂറ്റിയെട്ടാം സങ്കീർത്തനം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടുപാടുവിൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ വലങ്കയും അവൻ്റെ വിശുദ്ധ ഭുജവും അവൻ്റെ ജയം നേടിയിരിക്കുന്നു.
യഹോവ തന്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണുക തന്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു. അവൻ ഇസ്രായേൽ ഗൃഹത്തിന് തന്റെ ദയയും വിശ്വസ്തയും ഓർത്തിരിക്കുന്നു. ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കണ്ടിരിക്കുന്നു. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, ഒട്ടിഘോഷിച്ച് കീർത്തനം ചെയ്യുവിൻ, കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവിൻ. കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ കാഹളങ്ങളോടും തൂരിനാദത്തോടും കൂടെ രാജാവായ യഹോവയുടെ സന്നിധിയിൽ ഘോഷിപ്പീൻ. സമുദ്രവും അതിൻ്റെ നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ. പ്രവാഹങ്ങൾ കൈകൊട്ടട്ടെ. പർവ്വതങ്ങൾ ഒരുപോലെ യഹോവയുടെ മുമ്പാകെ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ. അവൻ ഭൂമിയെ വിധിക്കാൻ വരുന്നു, ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ ദിവസത്തിന്റെ പിതാവിന്റെ നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. മഹാ ഇടവകയായി അടുത്ത വർഷക്കാലത്ത് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഇടയനായ ദൈവമാണല്ലോ. അവിടെ ജനമായിരിക്കുന്ന ഞങ്ങൾക്ക് അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടും ഇത്രത്തോളം ജയോത്സവമായി ഞങ്ങളെ ഒരുക്കിയ മഹാസ്നേഹത്തിനായി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, സുവിശേഷീകരണത്തിന് വേണ്ടി, അജപരിപാലനത്തിന് വേണ്ടി, കർത്താവ് വികസന പാതയിൽ മുൻപോട്ട് പോകുവാനും അവിടുത്തെ ജനത്തെ വിളിച്ച് ഉപയോഗിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മഹാടവയ്ക്ക് അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾക്കും കർത്താവെ ആദ്യകാലം മുതലേ പ്രയത്നിച്ച മുൻ തലമുറയെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ സേവനങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. നന്ദിയോടെ അങ്ങനെ കർത്താവ് ശരിക്കും മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് കർത്താവെ മഹാടവ കൺവെൻഷനായി ഈ വർഷം ഒരുമിച്ച് കൂടുവാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാധ്യതകൾക്കും എല്ലാ നന്മകൾക്കുമായി നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ വചനമാകുന്ന വചനമാകുന്ന ഭക്ഷണം സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ കൃപ പ്രാപിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ, ജനം കർത്താവെ അഭിമാനമായി കർത്താവിൽ വളരുവാൻ, കൃപയിൽ വളരുവാൻ സഹായിക്കുമാറാകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത മാസം 4 മുതൽ 11 വരെയുള്ളതായ ആ ഒരാഴ്ച കാലം അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ജനം ഈ മൈതാനത്ത് ഒരുമിച്ച് കൂടുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന കേൾക്കുന്ന കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ കർത്താവെ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാനും ഉത്സാഹത്തോടെ കർത്താവിൻ്റെ വചനം കേൾക്കുവാനും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ നിർമ്മലമായ കർത്താവിൻ്റെ വചനം സുവിശേഷം അനേക ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെടുവാനും കർത്താവ് വിളവിലേക്ക് നയിക്കപ്പെടുവാനും ഇടയായി തീരുമാറാക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. മുൻവർഷങ്ങളിലൊക്കെയും കർത്താവെ കൺവെൻഷൻ ലഭിച്ചതായ എല്ലാ നന്മകൾക്കായും സ്തോത്രം ചെയ്യുന്നു. അനുകൂലമായ കാലാവസ്ഥകളും കർത്താവെ പ്രതികൂലങ്ങളിൽ കർത്താവിൻ്റെ അനുകൂലമായ കൃപയും വ്യാപരിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെയും നേതൃത്വം വഹിക്കുന്ന തിരുമേനിക്ക് വേണ്ടി, പ്രത്യേകമായി കൊച്ചിനിക്ക് വേണ്ടി, കുടുംബവുമായി പ്രത്യേകമായി എല്ലാവരും ചേർന്ന് വിശേഷ അച്ഛന്മാരെ, സംഘടനാ പ്രവർത്തകരെ എല്ലാവരും ചേർന്ന് കേൾക്കാം. എല്ലാവരും സംഘടനക്കാരെ, വിശുദ്ധന്മാരെ, ഒരു
ഭർത്താവായ ശിംഷാടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും വിശുദ്ധാത്മാവിൻ്റെ കൂട്ടാണ്. നമ്മുടെ നാമോർത്ത പ്രാർത്ഥന സകല കാര്യങ്ങളും പ്രത്യേകിച്ച് കൺവെൻഷൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇന്ന് മുതൽ പണി ആരംഭിക്കുന്ന ഈ പന്ത്രണ്ടിൻ്റെ ഇത്രയും മനോഹരമായ പണിപൂർത്തനത്തോടും കൂടി ഒരു നാമോഹരത്തോട് കൺവെൻഷനില്ലാതമായ അനുഗ്രഹങ്ങളോടും കൂടി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ പന്തലിൻ്റെ നിർമ്മാണോദ്ഘാടനം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. തിരുമേനിയുടെ സൂചിപ്പിച്ചതുപോലെ കൺവെൻഷൻ്റെ എല്ലാവിധമായ വിജയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതാത് ജില്ലകളിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ പ്രത്യേക ശുശ്രൂഷയ്ക്കായി വന്നു ചേർന്ന നിങ്ങളെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാഴയുടെ പേരിൽ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ സഭകളിൽ നിന്നും പരമാവധി ആളുകളെ കൊണ്ടുവരുവാനും കൺവെൻഷനിൽ പങ്കെടുപ്പിക്കുവാനും മനഃപൂർവ്വമായ ശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവുകയും കൺവെൻഷനിൽ ഏറ്റവും അധികം ആളുകൾ വന്ന് പങ്കെടുത്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ഇടയാകണം. അതിനുവേണ്ടിയും നിങ്ങളുടെ സഭകളിൽ പ്രവർത്തിക്കുകയും ആളുകളെ കൊണ്ടുവരികയും ചെയ്യണം. ഒരിക്കൽ കൂടി വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേക തിരുമേനി വളരെ തിരക്കുള്ള സമയത്തും ഇന്ന് നമുക്ക് ഇങ്ങനെ നേരത്തെ തന്നെ നിശ്ചയിക്കുവാനും ഒക്കെ കഴിഞ്ഞു. തിരുമേനിയും തക്ക സമയത്ത് എത്തിച്ചേർന്ന് ഇന്ന് തിരുമേനിയോടും മഹാഡ ഓഫീസേഴ്സിനോടും വന്നിട്ടുള്ള എല്ലാ വൈദികരോടും ബേക്കർഡെയിലെ കമ്മിറ്റി അംഗങ്ങൾ വികാരിയച്ചൻ എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. കർത്താവിൻ്റെ നാമ മഹത്വത്തിനായിട്ട് കർത്താവിനെ ഒരു ദൈവശബ്ദം കേൾക്കുവാൻ ഒരുക്കത്തോടെ ഞങ്ങളിൻ്റെ ചിന്തയിൽ കടത്തി വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കാലാകാലത്ത് കർത്താവ് മക്കളെടുത്ത് ഉപയോഗിക്കുന്ന പ്രതിജ്ഞയായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഇന്നിവിടെ ഈ കാലിനാട്ട് വന്നപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനോട് സ്തോത്രം. ഇത് അനുഗ്രഹത്തിന് കാരണമായി തീരണമേ. ഇവിടെ അതിലേക്കുന്ന പരിശുദ്ധാത്മാവ് കർത്താവെ ജനങ്ങളോട് സംസാരിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഫെബ്രുവരി 4 മുതൽ കർത്താവ് തുടങ്ങുന്നതായ കൺവെൻഷനിൽ കർത്താവിൻ്റെ ദൈവമായ സമാധാനവും സാന്നിധ്യവും കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനവും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞു വരുന്ന ദൈവജനത്തിന് വേണ്ട ആഹാരം കൊടുക്കുവാൻ വണ്ണം എൻ്റെ ശ്രേഷ്ഠദാസരെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനൊക്കെയും കർത്താവെയും പ്രവർത്തനത്തിന് വേണ്ടി കാണിപ്പിടിക്കുന്ന അതിൻ്റെ തിരുമേനിക്കായിട്ട് ഭക്ഷണിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അതെല്ലാ ഓഫീസേഴ്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ കൗൺസിലേഴ്സിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രിയ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. ദൈവനാമ മഹത്വത്തിനായിട്ട് തീർക്കണം. മഹത്വത്തിൽ ഇതാവെടുക്കണം. ഇന്നു മുതൽ കർത്താവിൻ്റെ സാന്നിധ്യം വിശേഷിച്ച കൃപ ഈ പന്തലിന്മേൽ കർത്താവ് ഈ സ്ഥലത്തിന്മേൽ ഉണ്ടായിരിക്കണം. എല്ലാം ഭംഗിയായി ചെയ്തു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ഉപയോഗമായിട്ട് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിൽ ഇതാവെടുക്കണം. എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹമായി തീരണം. വിശ്വാസ പുരാൻ്റെ വിലയേറിയ നാമത്തിൽ പിതാവേ. ഭർത്താവായ ശിംഷാടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും വിശുദ്ധാത്മാവിൻ്റെ കൂട്ടാണ്. നമ്മുടെ നാമോർത്ത പ്രാർത്ഥന സകല കാര്യങ്ങളും പ്രത്യേകിച്ച് കൺവെൻഷൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇന്ന് മുതൽ പണി ആരംഭിക്കുന്ന ഈ പന്ത്രണ്ടിൻ്റെ ഇത്രയും മനോഹരമായ പണിപൂർത്തനത്തോടും കൂടി ഒരു നാമോഹരത്തോട് കൺവെൻഷൻ എല്ലാവിധമായ അനുഗ്രഹങ്ങളോടും കൂടി പിന്നെ തിരിക്കുമാറാവട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ പന്തലിൻ്റെ നിർമ്മാണോദ്ഘാടനം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. തിരുമേനിയുടെ സൂചിപ്പിച്ചതുപോലെ കൺവെൻഷൻ്റെ എല്ലാവിധമായ വിജയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതാത് ജില്ലകളിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ പ്രത്യേക ശുശ്രൂഷയ്ക്കായി വന്നു ചേർന്ന നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാഴയുടെ പേരിൽ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ സഭകളിൽ നിന്നും പരമാവധി ആളുകളെ കൊണ്ടുവരുവാനും കൺവെൻഷനിൽ പങ്കെടുപ്പിക്കുവാനും മനഃപൂർവ്വമായ ശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവുകയും
കൺവെൻഷനിൽ ഏറ്റവും അധികം ആളുകൾ വന്ന് പങ്കെടുത്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ഇടയാകണം. അതിനുവേണ്ടിയും നിങ്ങളുടെ സഭകളിൽ പ്രവർത്തിക്കുകയും ആളുകളെ കൊണ്ടുവരികയും ചെയ്യണം. ഒരിക്കൽ കൂടി വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേക തിരുമേനി വളരെ തിരക്കുള്ള സമയത്തും ഇന്ന് നമുക്ക് ഇങ്ങനെ നേരത്തെ തന്നെ നിശ്ചയിക്കുവാനും ഒക്കെ കഴിഞ്ഞു. തിരുമേനിയും തക്ക സമയത്ത് എത്തിച്ചേർന്ന് ഇന്ന് തിരുമേനിയോടും ഹെഡ് ഓഫീസേഴ്സിനോടും വന്നിട്ടുള്ള എല്ലാ വൈദികരോടും ബേക്കർ ഡേയിലെ കമ്മിറ്റി അംഗങ്ങൾ വികാരിയച്ചൻ എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി.